പ്രസ്താവനയ്ക്ക് മറുപടിയില്ലെന്ന് വി എസ് അച്യുതാനന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഹംസയുടെ ശുംഭതരങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. പഴയകാലത്ത് പാർട്ടിക്കെതിരെ AKGക്കെതിരെ വരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് ടി കെ ഹംസ എന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഹംസ നടത്തിയ പ്രസ്താവന ഞാൻ കേട്ടു. ഹംസ കോലിട്ടിളക്കളെ പറ്റിയും കോലിട്ടിളക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞല്ലോ. ഞങ്ങളെല്ലാം തന്നെ ആദരവോടുകൂടി വിളിച്ചു പോന്ന ഒരാളാണ് മുസഫർ അഹമ്മദ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവത്കരിക്കുന്നതിനെ പരിശ്രമിച്ച 6-7 പേരിൽ പ്രമുഖൻ മുസഫർ അഹമ്മദ്. മുസഫർ അഹമ്മദും ജ്യോതിബാസുവും AKGയും EMSഉം സുന്ദരയെയും ബസുവപുന്നയെയും മുതൽ ഇമ്പിച്ച് ബാബ വരെയുള്ള 32 പേരാണ് ഡാംഗയുടെ ഏകാധിപത്യപരമായ നയസമീപനങ്ങളിൽ നിന്ന് പുറത്തുപോയി ഡാംഗയുടെ റിവിഷനിസ്റ്റ് നയത്തെ, അവസരവാദപരമായ നയത്തെ ചോദ്യം ചെയ്തത്. അങ്ങനെയുള്ള ഞങ്ങളെ 32 പേരെ വർഗവഞ്ചകന്മാരെന്ന് വിളിച്ച് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തു. ആ 32 പേര് മുസഫർ അഹമ്മദും ജ്യോതിബാസുവും AK ഗോപാലനും അടക്കമുള്ള 32 പേർ രൂപവത്കരിച്ച പാർട്ടിയാണ്. 64-ൽ ഞങ്ങൾ കൽക്കട്ടയിൽ പാർട്ടി സേഴാം കോൺഗ്രസ് കൂടിയപ്പോൾ ഈ പാർട്ടിക്കിട്ട പേരാണ് CPIM എന്ന്. കൊല്ലങ്ങൾക്ക് ശേഷം ആ പാർട്ടിയിൽ കോഴിക്കോട്ട് കൂടിയ കോൺഗ്രസിൽ 1,000,000 ആളുകൾ അണിനിരന്നു. അതിലൊരുത്തനാണ് ഈ ഹംസ. അമരാവതിയിൽ സഹ AK ഗോപാലൻ കൃഷിക്കാരെ അമരാവതി കാടുകളിലേക്ക് അടിച്ചിറക്കിയപ്പോൾ സഹ AK ഗോപാലൻ അവരെ മാനമായ സ്ഥലയിൽ അവർക്ക് അർഹമായ ഭൂമി കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ അവിടെ നിന്ന് ഇറക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരാവതിയിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഈ ഹംസ DCC പ്രസിഡന്റായിരുന്നു. കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല ഗോപാല എന്ന് വിളിച്ചവനാണ് ഈ ഹംസ. അന്ന് DCC പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഈ CPIM വളർന്നു വളർന്ന് വരുന്നതിനിടയിൽ DCCയിൽ നിന്ന് പയ്യെ ഈ പാർട്ടിയിലും കടന്നുകൂടി MLA ആയി MP ആയി മന്ത്രിയായി ഈ പാർട്ടിയിൽ നിന്നെല്ലാം തന്നെ ആനുകൂല്യം പറ്റി. ഇപ്പോഴും ഇനിയെപ്പോഴാണ് ആനുകൂല്യം കിട്ടാനെന്ന് കാത്തിരിക്കുന്നയാളാണ് ഈ മാന്യനെന്ന് നിങ്ങൾ ഓർത്തോളൂ. ഇങ്ങനെയുള്ള ആളുകളുടെ ശുംഭത്തരത്തെപ്പറ്റി എന്തു മറുപടി പറയാനെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്.